ഏയ് ഇല്ല, ചെറിയ ബ്ലോക്ക് കിട്ടി, അത്രേ ഉള്ളൂ. പിന്നെ നമ്മുടെ വണ്ടി പിന്നെ ഓടിയായതുകൊണ്ട് നല്ല ഓടിയാ വന്നത് ഞങ്ങള്. അല്ല, ഓടിയല്ല, വണ്ടി ഇവിടെ വണ്ടി കയറില്ലല്ലേ, വഴി വണ്ടി ഞങ്ങൾ അവിടെ നിർത്തിയത്. വഴി കുറച്ച് വണ്ടി കയറുമോ? പക്ഷെ ഇല്ല, അപ്പൊ ഇങ്ങനെ ഓടിയാകുമ്പോ കുറച്ച് സ്പേസ് ഒക്കെ ഉണ്ടല്ലോ വണ്ടി, അതുകൊണ്ടായിരിക്കും. ഒരു കാറിന് കയറാനുള്ള വഴിയല്ലുള്ളൂ ഇത്, ഒരു സാധാരണ കാറിന്റെ ലെവലല്ല ഓടി, കുറച്ച് വലിപ്പമുണ്ട്. നമുക്ക് റിവേഴ്സ് എടുക്കാനും മുളയ്ക്കാനും കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട് നമ്മള് അവിടെ തന്നെ പാർക്ക് ചെയ്ത് നടന്നാണ് ഇങ്ങോട്ട് പോകുന്നത്. അപ്പോ ഇതാണ് എന്റെ മകൻ ബാബുക്കുട്ടൻ. ബാബുക്കുട്ട, ഇതാണ് കല്യാണ വീട്. ചെക്കൻ സർക്കാർ ജോലിയാണ്, നമ്മുടെ കൊച്ചിയില് കൊച്ചിയിലെ എസ് പി ആണ്. ആ അത് എസ് പി ആണ്, എങ്ങനെ മനസ്സിലായി? ആ കണ്ടപ്പോഴേ. ഓ ആ, പിന്നെന്താണ് കുട്ടി എന്ത് ചെയ്യുന്നു? എം ഐക്ക് പഠിച്ച. ആ ഇവൻ എഞ്ചിനീയറിംഗ് കഴിഞ്ഞാണ്, എന്നിട്ട് പിന്നെ സർക്കാർ ജോലി ചെയ്തു. വെറുതെ ബോറടിക്കിയപ്പോ ബോറടിച്ചപ്പോ അവനിന്ന് എഴുതിയതാണ്. അങ്ങനെ സർക്കാർ ജോലി കിട്ടി, പിന്നെ എസ്ഐയുടെ ടെസ്റ്റ് ഒക്കെ എഴുതിയിട്ട് അങ്ങനെ അങ്ങോട്ട് പോയി. പിന്നെ ഇപ്പൊ കൊച്ചിയിൽ എസ് പി ആണ്. പിന്നെ ലോക്ക്ഡൌൺ, ഒരു കാര്യം എന്ന് വെച്ചാൽ ലോക്ക്ഡൌണിലും ശമ്പളൊക്കെ ഉണ്ട് കേട്ടാ, പട്ടിണി എടുക്കില്ല. ആ അതെ അതെ അതെ. ബാബുക്കുട്ട എന്താ അല്ലേ? ഇപ്പോ പിന്നെ നിങ്ങളുടെ ഇപ്പോ വളച്ചിട്ടില്ലാതെ അങ്ങോട്ട് കാര്യങ്ങൾ സംസാരിക്കാതായിരിക്കും നല്ലത് തോന്നുന്നല്ലേ, നമുക്ക് അത് തന്നെയല്ലേ വേണ്ടത്. എന്റെ മോനായിട്ട് പറയല്ല, എന്താ പറയാ, അവന് പട്ടിണി കൂടാതെ കഴിയാനുള്ള കമ്പം തന്നെ സമ്പാദിക്കുന്നുണ്ട്. പിന്നെ ഞങ്ങക്ക് ഞങ്ങളുടെ വീട് സ്ഥലം എന്നൊക്കെ പറഞ്ഞ ഒരു 2.5 ഏക്കർ ഉണ്ടാവും, റബ്ബറും കാര്യങ്ങളും കുറച്ച് ചെറിയ അലറി ചില്ലറി കൃഷി പരിപാടിയൊക്കെ ആയിട്ട്. അങ്ങനെയാ? അല്ല, നിങ്ങളിപ്പോ നിങ്ങളുടെ കുട്ടിക്ക് നിങ്ങൾ എന്ത് കൊടുക്കും? നമ്മള് പറച്ചിട്ടില്ലാണ്ട് കാര്യങ്ങൾ സംസാരിക്കല്ലോ. അതെ അതെ അതെ. എന്ത് കൊടുക്കാൻ പറ്റും നിങ്ങക്ക്? ഇപ്പൊ എന്റെ മോൻ ബാബുക്കുട്ടനോടെ ബാബുക്കുട്ടന്റെ കാര്യം പറയല്ല, നിങ്ങളുടെ ഭാഗ്യം എന്ന് പറയാൻ പറ്റുള്ളൂ. കാരണം ഒരുപാട് ആലോചനകൾ ഒന്നും ശരിയാവുന്നില്ല. അതാണെങ്കിൽ നമ്മുടെ ഒരു അമ്മവും ഒരു മുത്തശ്ശിയുണ്ട്, എന്റെ അമ്മയുടെ അമ്മയാണ്. ആൾക്ക് ഭയങ്കര ജാതകത്തിലൊക്കെ ഭയങ്കര വിശ്വാസമുണ്ട്. നമ്മൾ ഒരു ആലോചനയും ചേരാത്ത അവസാനം കറങ്ങി തിരിഞ്ഞ് ഇവിടെ എത്തിയതാണ്. അപ്പോ കാര്യം നമ്മുടെ സ്റ്റാൻഡേർഡ് ലെവൽ നോക്കിയിട്ട് കാര്യമില്ല. ജാതകം നോക്കുന്ന ഒരാൾ വീട്ടിലുള്ളതുകൊണ്ട് തന്നെ വലിയ ബുദ്ധിമുട്ടാണ്. നമ്മുടെ ലെവൽ വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ വേറെ വഴി നോക്കേണ്ടി വരും. എന്നാലും കുഴപ്പമില്ല, പിന്നെ കുട്ടി നല്ല പഠിച്ച കുട്ടിയാന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ കുഴപ്പമില്ല. അതെ അതെ അതെ. ഇപ്പോ അങ്ങോട്ട് ഡയറക്റ്റ് ആയിട്ട് ചോദിക്കാം, നിങ്ങൾ എന്ത് കൊടുക്കും? ആള് സൂപ്രിന്റെന്റ് അല്ല, എസ് പി ആണ്, എസ് പി ആണ്, കൊച്ചിയിലെ എസ് പി ആണ്. അപ്പോ പിന്നെ സ്ഥലം കാര്യം, ആ നിങ്ങൾ എന്ത് കൊടുക്കും പറയൂ, കുഴപ്പമില്ല. കുട്ടി നിങ്ങള് നമ്മുടെ വീട്ടിലേക്ക്, നമ്മളൊന്നും സ്ത്രീധനം വേണമെന്ന് പറയില്ല കേട്ടോ. സ്ത്രീധനം വേണമെന്നേം പറയില്ല, സ്ത്രീധനം പാടില്ല. അതെ അതെ, ചോദിക്കാൻ പാടില്ല. നിങ്ങൾ എന്തായാലും ഒരു വെറും കൈയോടെ നിങ്ങൾ കുട്ടീനെ അയക്കില്ലല്ലോ വീട്ടിലേക്ക്, ഒരു വീട്ടിലേക്ക്. അപ്പൊ നിങ്ങള് നിങ്ങളുടെ ഭാഗ്യമാണ്, ബാബുക്കുട്ടനെ തന്നെ എന്റെ മോനായിട്ട് പറയലോ, ബാബുക്കുട്ടനെ തന്നെ. അല്ലെ ബാബുക്കുട്ട, ബാബുക്കുട്ടനെ തന്നെ ഇവിടെ എത്തിക്കാൻ നിങ്ങളുടെ വീട്ടിൽ നിന്ന് മകളുടെ ഒരു ആലോചന ഒന്നും പറയുമ്പോ തന്നെ നിങ്ങളുടെ ഭാഗ്യമാണ്. അതെ അതെ അതെ. ഒരു രണ്ടു തലമുറക്കുള്ളൊക്കെ ഞങ്ങളെ കാരണവന്മാരെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പൊ വേറെ വിഷയം, നിങ്ങൾ പറയൂ പറയൂ, എന്താ കാര്യം പറയൂ, നിങ്ങക്ക് എന്ത് കൊടുക്കാൻ പറ്റും? ഒരു 50 പവൻ. 50 പവൻ ബാബുക്കുട്ട, 50 പവൻ. 50 പവനൊക്കെ 50 പവൻ ഇച്ചിരി കുറവല്ലേ? അല്ല, നമ്മള് കണക്ക് പറയില്ലട്ടോ, നിങ്ങള് കൊടുക്കുമ്പോ. കാരണം നമ്മുടെ ഒരു ലെവലനുസരിച്ച്, കാരണം എങ്ങനെയോ കറങ്ങി തന്നെ എത്തി. ഇപ്പൊ വരണോടിക്ക് ഓടി തന്നെ കയറിയില്ല, ഓടി മറ്റേ റോഡ് സൈഡിൽ ഇട്ട് നിർത്തിയിട്ട് ഇങ്ങനെ പോന്ന, ഓടി ഓടിയിട്ട് അങ്ങനെ പോന്നെ. 101 പോനോ? 101 പോൻ, ആ കുഴപ്പം മതി, 101 പോനൊക്കെ മതി. നിങ്ങൾ എന്തായാലും നിങ്ങൾ തറവാടികളാണെന്ന് നമുക്കറിയാം. അപ്പൊ അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ പിന്നെ
ചെക്കന് വണ്ടി, കാരണം ഇപ്പൊ ഓൾറെഡി ഞങ്ങള് വണ്ടി ഓടിയാണ്, ഓടിയാണെങ്കിൽ ഇവിടെ കേറാനും പോലും. ഇപ്പൊ ചെക്കന് വൈഫ് ഹൗസിലേക്കോ അല്ലെങ്കിൽ വൈഫിനെ ഒന്നും കൊണ്ടുവരണമെങ്കിൽ തന്നെ നമ്മുടെ വണ്ടി കയറില്ലല്ലോ. അപ്പൊ ഒരു വണ്ടി, ഒരു ചെറിയ ചെറിയൊരു വണ്ടി റിസൾട്ട് ഉണ്ടാവും അല്ലേ, പറയേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ. അതെ 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 അതെ. പെണ്ണിനെ വിളിക്കാൻ പറ, പെണ്ണിനെ വിളിക്കാൻ. ചെക്കന് കുട്ടീനെ കണ്ടെന്നാ പറയണേ. എന്താ പെണ്ണിനെ വിളിക്കാം, പെണ്ണിനെ കാണാന്ന. ഏ അല്ല, കാര്യങ്ങൾ ഇവിടെ ഒരായ സ്ഥിതിക്ക് പെണ്ണിനെ കാണാല്ലോ. കുട്ടീനെ കണ്ടിട്ട് നമുക്ക്, പെൺകുട്ടീനെ കണ്ടിട്ട് സംസാരിച്ചിട്ടാ ഇനി ബാക്കി കാര്യങ്ങൾ. ബാക്കി കാര്യങ്ങളൊക്കെ അച്ഛൻ പറഞ്ഞ്, അച്ഛൻ പറഞ്ഞിട്ടല്ലോ. ഇനി ബാക്കി കാര്യങ്ങൾ ഞാൻ പെൺകുട്ടീനെ കണ്ട് സംസാരിച്ചിട്ട് തീരുമാനിക്കാം. ഏ ബാബുക്കുട്ടീനെ കുട്ടീനെ കണ്ടെന്ന് ഞാൻ വിളിക്ക. അവരെ മുന്നിൽ സംസാരിക്കാനൊക്കെ ഉണ്ടാവില്ല, നമുക്ക് ഇനി കാര്യങ്ങൾ ഇതൊക്കെ പറഞ്ഞു നിർത്തി സ്ഥിതിക്ക് നമുക്ക് കുട്ടീനെ വിളിക്കാം. ഏ ആ അതെ അതെ, കൊച്ചിക്കല്ല ബാബുക്കുട്ട. ചായക്ക് മിച്ചറുണ്ടോ? ചായക്ക് മിച്ചറോ അല്ലെങ്കിൽ മിച്ചറിന്റെ കപ്പലണ്ടി റോസ്റ്റ് ഇല്ലേ, കപ്പലണ്ടി റോസ്റ്റ് ഉണ്ടായാലും മതി, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. വേറൊന്നും വേണമെന്നില്ല, കപ്പലണ്ടി റോസ്റ്റ് മിച്ചറിന്റെ തന്നാ മതി. പാൽച്ചായിക്കോട്ടെ. ഹോർലിക്സ് ഉണ്ടോ? ഹോർലിക്സ് ഉണ്ടെങ്കിൽ ഇച്ചിരി ഇട്ടിട്ട് തന്നാ മതി. വീട്ടിലും അങ്ങനെയാണ്, അച്ഛനോട് അച്ഛനോട് വെച്ചറിയാ. മിച്ചർ നല്ല മിച്ചറായിരിക്കോ? എനിക്ക് മസാല മിച്ചറ ഇഷ്ടം. എന്താച്ചാ ആ അവനെ വീട്ടിലും ഹോർലിക്സാ കുടിക്കാറ്, അതുകൊണ്ടവൻ പറഞ്ഞതാ. എന്തായാലും മതി, കുഴപ്പമില്ല. ഇവിടെ വന്നോ. എന്താ ഉദ്ദേശം? എന്താണ് അമ്മാണ് അവൻ അഞ്ചിനെ കെട്ടിച്ചു കൊടുക്കാനാണ് പരിപാടി? അവളെ അവന് കെട്ടിച്ചു കൊടുക്കാനാണ് പരിപാടി? അയാളുടെ കാരണവരുടെ ഒരു തള്ളലും. ദേ എവിടെ കുറ്റിയും പറിച്ചു തന്നെ. എനിക്കങ്ങനെ കൈ അങ്ങോട്ട് തരിച്ചു വന്നേക്കായിരുന്നു. ഇറങ്ങി പോവാൻ പറ, അല്ല ഞാൻ പറയും, മൂത്തോക്കി പറയും. അവന്റെ എസ് പിയും കോപ്പും തന്തപ്പെട്ടൊരു മാതിരി സോഡാ കുപ്പി കണ്ണടേ. അമ്മ പറയണെങ്കി പറയും, ഞാൻ പോയി പറയും. കാരണം തന്നെ അവന്റെ ആ പൊട്ടനാണ് അവൻ. അവൻ മിച്ചറ് അവന് ഹോർലിക്സ് വേണം, അവന് ഹോർലിക്സ് അവന് കലക്കി കൊടുക്കാന്ന് പറയും. ആ ഒരു അമുൽ ബേബി സാധനത്തിന് കൊണ്ട് ഇവനൊക്കെ ആരുടെ എസ് പി ഒക്കെ എടുത്തേ, ഇവനക്ക് ഏത് സ്ഥലത്ത് എസ് പിടാ. അമ്മ പറ, പറ, പറ. ഞാൻ പോയി പറയാം. അമ്മക്കോട്ട് ഞാൻ പറഞ്ഞോളാം, ഞാൻ പറഞ്ഞോളാം. അല്ല പെൺകുട്ടി വന്നില്ലല്ലോ. അതെ കുട്ടിയോടെ കുട്ടി വന്നില്ലല്ലോ. അതെ ഞങ്ങക്ക് ഈ കല്യാണത്തില് താല്പര്യമില്ല, നിങ്ങക്ക് പോവാം. എന്തേ ഞങ്ങളെ കുട്ടീനെ നിങ്ങക്ക് തരാൻ ഉദ്ദേശമില്ല? പെൺകുട്ടീനെ കണ്ടിട്ട് തീരുമാനിച്ചിട്ട് പോരെ. അല്ല നമ്മള് കാര്യങ്ങളൊക്കെ സംസാരിച്ചല്ലോ, ഇനി കുട്ടിയുടെ കാര്യം മാത്രം അവര് നമ്മൾ സംസാരിക്കും. കുട്ടിയും അവനും ചെക്കനും പെണ്ണും സംസാരിക്കട്ടെ. അതെ കുട്ടീനെ കണ്ടിട്ടില്ല, പിന്നെ താല്പര്യത്തിന്റെ കാര്യം പറഞ്ഞത്. അല്ല നിങ്ങളുടെ വണ്ടി ഓടി കൊണ്ട് കയറാൻ പറ്റില്ല, അപ്പൊ നിങ്ങൾ ഓടി കയറുന്ന സ്ഥലം നോക്കിയിട്ടുള്ള ആൾക്കാരെയൊക്കെ നോക്കി കേട്ടോ. അല്ലെങ്കിൽ ഞങ്ങളുടെ മോളെ നിങ്ങക്ക് തരാൻ ഉദ്ദേശിച്ചിട്ടില്ല. മിച്ചറ ഹോർലിക്സ് വേണം. പോ. നീ കുറച്ചു നേരം നിന്ന് കഴിഞ്ഞാ എന്റെ തനി സ്വഭാവം നിങ്ങൾ അറിയും. വേണോ മിച്ചറ് ചായ? മിച്ചറും കിട്ടിയില്ല, ചായ പിടിച്ചിട്ട് പൊക്കോള. ചായ പോടാ, എനിക്ക് പോടാ. ഓടിയോടെ അച്ഛ, ഓടി. ഓടിയല്ല, ഓടിക്കോടാ, നീ അടി കിട്ടണെങ്കിൽ ഓടിക്കോ. നീ വേഗം അവക്കുട്ടാ. ഇത് ഇന്ന് നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരു കാര്യമാണ്, നിത്യസംഭവമായി മാറിയിരിക്കുന്നു. ഇന്നൊരു വിസ്മയ പോകേണ്ടി വന്നു, ബാക്കിയുള്ള വിസ്മയന്മാരുടെ ദുരിത ജീവിതം നമ്മൾ അറിയാനായിട്ട്. നിങ്ങളോടും ഒന്നേ പറയാനുള്ളൂ, നമ്മുടെ കുട്ടിയാണ്, നമ്മുടെ ചോരയാണ്. വീട്ടില് ഒരു ആങ്ങളെയോ അല്ലെങ്കിൽ ഒരു അച്ഛനോ അമ്മയോ ഉണ്ടെങ്കിൽ അവര് ആ കുട്ടിക്ക് വേണ്ടി തീരുമാനിക്കണം. എന്റെ മോളുടെ എന്റെ കൂടപ്പുറപ്പ് സന്തോഷമായിട്ട് ജീവിതാവസാനം വരെ ജീവിക്കാനുള്ളതാണ്. അപ്പോൾ ചിന്തിക്കുക, നമ്മുടെ കുട്ടിയാണ്, അവളുടെ കണ്ണീര് നമ്മൾ കാരണം
ഈ മണ്ണിൽ വീഴരുത്. അതുമാത്രം, ഇനി ഒരു വിസ്മയമാരുണ്ടാവാതിരിക്കട്ടെ. പ്രബുദ്ധ കേരളത്തിന്, സമ്പൂർണ്ണ സാക്ഷരത കേരളത്തിന് ചിന്തിക്കാനുള്ള ചിന്താശേഷി ഇനിയെങ്കിലും ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു.